കുമളിയിൽ വീണ്ടും ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഇത്തവണയും ബിരിയാണി ചലഞ്ച് നടത്തിയത്. മൂന്ന് കുടുംബങ്ങൾക്കായി 100,000+ തുക ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. കുമളിയിലെ ഒരു കൂട്ടം സന്മനസ്സുള്ളവർ ഒരുമിച്ചതോടെ മൂന്ന് കുടുംബങ്ങൾക്ക് സഹായമായി. ചികിത്സാ സഹായത്തിനായി നടത്തിയ ബിരിയാണി ചലഞ്ച് വലിയ വിജയകരമാക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവർ. 150 രൂപ നിരക്കിൽ 1,700 ബിരിയാണികൾ നിർമ്മിച്ചു നൽകി. അട്ടപ്പള്ളം ലക്ഷം വീടിൽ നിർമ്മിച്ച ബിരിയാണി കുമളിയുടെ വിവിധ മേഖലകളിൽ എത്തിക്കാൻ സംഘാടകർ ഒരുമിച്ച് നിന്നു. ഏകദേശം 100,000+ രൂപ ചികിത്സാ സഹായമായി നൽകാൻ സാധിച്ചു. ചലഞ്ചിൽ കുമളി വാർത്ത എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ മികച്ച പ്രവർത്തനം ലഭിച്ചതായും പരിപാടികൾക്ക് നേതൃത്വം നൽകിയ മജോ കാര്യമുട്ടം പ്രതികരിച്ചു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കുമളി കേന്ദ്രീകരിച്ച് ഒരു ചികിത്സാ സഹായ നിധി സമാഹരിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ മെസ്സേജ് ഇട്ടു. തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം കുറിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും അകമൊഴിഞ്ഞ നന്ദിയും അറിയിക്കുകയാണ്. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കുമളി വാർത്തകൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ, വ്യക്തികൾ ഇതുമായി ചേർന്ന് പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കെല്ലാം നമ്മുടെ അകമൊഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സാധാരണപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി പൊതുസമൂഹം എത്രമാത്രം തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അതിജീവിച്ചുകൊണ്ട് സഹായനിധി സമാഹരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുണ്ട്. അവരോടെല്ലാം പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ചികിത്സാ സഹായത്തിനായി കുമളിയിൽ ഇതിനു മുമ്പും നിരവധി ബിരിയാണി ചലഞ്ചുകൾ വിവിധ സംഘടനകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് കുമളി മേഖല നൽകുന്നത്. കുമളിയിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിന് മജോ കാര്യമുട്ടം, ഗ്രാമപഞ്ചായത്ത് അംഗം ജയ്മോൾ മനോജ്, ഇ സി ജോയി, ഗിരിജ മുരളി, സാബു കാഞ്ഞിരം, ജസ്റ്റിൻ ജോൺ, കുമളി വാർത്താ അഡ്മിൻമാരായ ലിജു ജോസഫ്, ലിജു ഗോഡ്സി എന്നിവരടക്കമുള്ളവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കുമളി.